പറ്റാത്തുന്നുണ്ട്. എന്റെ പൊന്നുള്ളി അവൻ പങ്കി കൊടുക്കണം. വിഷ്ണു, ഈ ചാൻസ് ഒന്നും മിസ്സാക്കരുത്. ഇതിനേക്കാൾ നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടില്ല. കയറി സംസാരിക്കണം. ഇനി സംസാരിക്കണോ? ഈ രണ്ടു വർഷത്തിനിടയിൽ എന്നെ മറന്നു കാണും. മറന്നില്ലെങ്കിൽ ഒരു തവണയെങ്കിലും എന്നെ വിളിക്കേണ്ടതാണ്. എനിക്കെന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ല. നാട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് വലിയ അനക്കൊന്നും കാണില്ലല്ലോ. ഓ, അവന് ഫ്രണ്ട്സിന്റെ കൂടെ നടിച്ചിട്ടാണുള്ള സമയമൊക്കെ ഉണ്ട്. എന്നെ ഒന്ന് വന്ന് കാണാൻ. വിഷ്ണു, നീ എന്താ ഇവിടെ? അത് ഈ സമയത്ത് ആരെങ്കിലും കാണും. പോ അനു, ഒരു മിനിറ്റ് പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ. പ്ലീസ് പോ വിഷ്ണു, ആരെങ്കിലും കാണും. എടോ, പറയുന്നൊന്ന് കേക്കനു. പ്ലീസ് ഒരു മിനിറ്റ് പോ വിഷ്ണു, ആരെങ്കിലും കാണും. പ്ലീസ് അനു, തെറ്റന്റെ ഭാഗത്ത. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് എന്തിനാ വിഷ്ണു? ലോ, ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരാൻ പറ്റുമോ? അനു, ലോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അനു പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്, എന്നെ മനസ്സിലാക്കും. അനു, അനു, അനു. Thank you.
അനു, വിഷ്ണു, എനിക്ക് താനില്ലാതെ പറ്റില്ല, മനസ്സിലാക്ക്. എനിക്കറിയാം നിനക്കും അങ്ങനെ തന്നെയാണ്. എടോ, ഞാനല്ലേ, ഞാൻ ഇങ്ങനെയല്ലേ, നിനക്കറിയാമല്ലോ എന്നെ. ക്ഷമിച്ചോളെ വിഷ്ണു. എടാ, അത് പിന്നെ നീ ഒന്നും പറയണ്ടനു, എനിക്കറിയാം. എടാ, നീ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കറിയാം. എന്തറിയാന്നാ നീ പറയുന്നേ? നിന്നെ കുറിച്ച് എന്തറിയാത്ത എനിക്ക്? അത് പറ. എടാ, എന്നെ ഇഷ്ടമല്ലാതാണോ ഞാൻ തന്ന ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുന്നെ? എനിക്കറിയാനും നിനക്ക് നിനക്ക് ഞാനല്ലാതെ പറ്റില്ല. എനിക്ക് നീ ഈ രണ്ടു വർഷം നീ ഇല്ലാതെ എനിക്കറിയില്ല. എനിക്കറിയില്ല നീ ഇല്ലാതെ. സോറി അരു, സോറി, റിയലി സോറി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ മനസ്സ് ഞാൻ ഇപ്പോഴും ഇല്ലാന്നാണ് പറയുന്നെങ്കിൽ കൊള്ളാം. അത് എനിക്കറിയാം നിനക്ക് എന്നോട്ട് പോകാൻ പറ്റില്ല. എടോ അനു, നോക്ക്, അനു, ഓർമ്മകളെന്നും നല്ല ഓർമ്മകളായിരിക്കും എന്താ നല്ലത്. എടോ, ഒന്നില്ലെങ്കിലും നിന്നെ ഓർക്കാനായിട്ട് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അത് മതി എനിക്ക്. ഈ ആഴ്ച എന്റെ നിശ്ചയമാണ്.